പറ്റോ? ആരാ അറുപത് കിലോ? ഇവിടെ നമ്മളെ മുറിഞ്ഞു പോയി. ഈ ഭാഗം നമുക്ക് തുന്നിച്ചേർക്കാം. പുതിയ അറിവാണല്ലേ, ആണോ? അല്ല, എങ്ങനെ തുന്നിച്ചേർക്കാം? കൊണ്ടുപോണ്ട രീതിയുണ്ട്. ഇത് നമ്മളെ വിരലാണ് സങ്കല്പിക്കുക. ഈ വിരൽ മുറിഞ്ഞു പോയി. മുറിഞ്ഞു പോയ വിരലിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു, റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യുന്നു. അത് റണ്ണിങ് വാട്ടർ പൈപ്പ് വെള്ളം. നിങ്ങൾ നല്ല സ്വാഗതം മാറ്റി. പിന്നെ റണ്ണിങ് വാട്ടർ വീട്ടിൽ ഇങ്ങളുണ്ടാവോ? ഇതേപോലത്തെ കൈ മുറിഞ്ഞു പോയാൽ മുറിഞ്ഞ ഭാഗവും കെട്ടുന്ന രീതി നിങ്ങൾക്കറിയാലോ. മുറിഞ്ഞ ഭാഗം കെട്ടുക. ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ അറ്റുപോയി. ഈ ഭാഗം നമ്മൾ കഴുകിയിട്ട് ഇതുപോലത്തെ ഒരു കവറിലിടുക. ചിലപ്പോൾ വലിയ കവർ വേണ്ടി വരും. അപ്പോൾ ഈ ഇത് വിരലാണ് വിചാരിക്കുക. ഇതുപോലത്തെ ഒരു കവറിലിടുക. എന്നിട്ട് ഈ കവറിൽ കുറച്ച് ഐസ് ഇടുക. ഇത് ഇതെല്ലാം കെട്ടണം. എന്നിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിക്കിട്ടുക. എന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അതായത് അമൃത, അതുപോലെയുള്ള 6 മണിക്കൂറിനുള്ളിൽ എത്തിക്കും. 6 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു ഓട്ടോറിക്ഷ കൊണ്ട് പോയെത്തുമോ? അപ്പം എന്താ, വാഹനം മുഖ്യമല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ട് ഇവിടെ. പിന്നെ പെരിന്തൽമണ്ണൊക്കെ ഉണ്ടല്ലോ, മിംസ് ഉണ്ട്, പിന്നെ അമൃതുണ്ട്, കോട്ടക്കിൽ മിംസ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും കോഴിക്കോടുണ്ട്, പിന്നെ പെരിന്തൽമണ്ണയുണ്ട്. ആ തുന്നിച്ചേർക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി ഇതുള്ളത് അമൃതയും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ചെറിയ ചെറിയ കേസുകളൊക്കെ ഇവിടെ ചെയ്യും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അമൃത. എന്തായാലും ആംബുലൻസ് ആകുമ്പോൾ 6 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. നമ്മൾ നോക്കേണ്ടത് അറ്റുപോയ ഭാഗം കറക്റ്റായിട്ട് കിട്ടുക, അണുബാധ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള. വേറെ ഒന്നും വേണ്ട, നമ്മൾ നല്ല രീതിയിൽ കിട്ടി കൊണ്ടുപോയാൽ മതി. ഓക്കെ, മനസ്സിലായോ?